അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിയാക്ടിവിറ്റി സീരീസ് ആണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ മെറ്റൽസിന് വാട്ടറുമായും ആസിഡുമായും എയറുമായുള്ള റിയാക്ഷൻ പറഞ്ഞു എല്ലാ മെറ്റൽസും റിയാക്ട് ചെയ്യുന്നത് ഒരുപോലെയില്ല ചില മെറ്റൽസ് വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു ചില മെറ്റൽസ് വളരെ സാവധാനം റിയാക്ട് ചെയ്യുന്നു ചില മെറ്റൽസ് റിയാക്ട് ചെയ്യുന്നേ ഇല്ല അപ്പോൾ നമുക്ക് ഈ മെറ്റലുകൾ എന്ത് ചെയ്യാം അവരുടെ ഒരു ഒരു റിയാക്ടിവിറ്റി സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യാം അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ വാട്ടറുമായുള്ള റിയാക്ടിവിറ്റി നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ഫസ്റ്റ് വരുന്നത് സോഡിയം ആണല്ലോ പിന്നെയാണ് മഗ്നീഷ്യം ഒക്കെ വരുന്നത് ഇനി ഇനി ആസിഡുമായിട്ടാണെങ്കിലും അപ്പോഴും ഫസ്റ്റ് സോഡിയം തന്നെയാണ് വരിക അപ്പം എപ്പോഴും ഫസ്റ്റ് വരുന്ന ആൾ ആരാണ് സോഡിയം അത് കഴിഞ്ഞിട്ടേ മഗ്നീഷ്യം അലൂമിനിയം സിങ്ക് ഒക്കെ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം ഈ മെറ്റൽസുകളെ അവരുടെ റിയാക്ടിവിറ്റിയുടെ ക്രമത്തിൽ ഒന്ന് അറേഞ്ച് ചെയ്യാം അങ്ങനെ റിയാക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്ത ഈ സീരീസിൻ്റെ പേരാണ് റിയാക്ടിവിറ്റി സീരീസ് റിയാക്ടിവിറ്റി സീരീസ് ഈസ് ദ സീരീസ് The arrangement of metals in the decreasing order of their reactivity. ഇതിൽ താഴെയൊക്കെ വരുംതോറും ഇവരുടെ റിയാക്ടിവിറ്റി കുറഞ്ഞ് കുറഞ്ഞിങ്ങനെ വരും കണ്ടില്ലേ ഈ സീരീസ് ആണ് റിയാക്ടിവിറ്റി സീരീസ് ഇതിൽ എല്ലാ മെറ്റൽസും വേണ്ടി നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട മെറ്റൽസ് ആണ് ഇതിലുള്ളത് ഫസ്റ്റ് ഇവിടെ ഏറ്റവും റിയാക്ടിവിറ്റി ഉള്ള ആൾ പൊട്ടാസ്യമാണ് അതിന് താഴെയാണ് സോഡിയം പിന്നെ കാൽസ്യം മഗ്നീഷ്യം അലൂമിനിയം സിങ്ക് എഫ്ഇ അയണ് നിക്കൽ ടിന്ന് പി ബി ലെഡ് ഇത് ഹൈഡ്രജൻ ആണ് കോപ്പർ സിൽവർ പിന്നെ ഗോൾഡ് എ യു വെച്ച ഗോൾഡ് ഇതാണ് റിയാക്ടിവിറ്റി സീരീസ് ഓക്കെ ഇതിൽ ഇതിൽ പൊട്ടാസ്യത്തിൻ്റെ താഴെയാണ് ആര് വരുന്നത് സോഡിയം വരുന്നത് ഏറ്റവും റിയാക്ടിവിറ്റി കുറഞ്ഞ ആളാണ് ആര് എ യു ഇതെ ഏറ്റവും കുറഞ്ഞ ആൾ ആണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കൂ എ യു എ ജി പരിഗണിക്കുമ്പോൾ എ ജി ആണ് കുറച്ചും കൂടെ റിയാക്ടിവിറ്റി ഉള്ള ആൾ എു വളരെ താഴെയാണ് വരുന്നത് ഏറ്റവും റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾ എർത്ഥം എന്താ എ യുവിന് എറുമായിട്ടും വാട്ടറുമായിട്ടും ആസിഡുമായിട്ട് റിയാക്ടിവിറ്റി വളരെ കുറവാണ് അതിന് ഇല്ലയെന്ന അതിനർത്ഥം ഓക്കെ ഇനി ഇതില് ഇവിടെ ഹൈഡ്രജൻ കണ്ടോ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു ലോഹമല്ല ഹൈഡ്രജൻ്റെ ഒരു മാർജിനാണ് ഹൈട്രജൻ ഒരു മാർജിനാണ് എന്ന് വെച്ചാൽ ഈ ഹൈഡ്രജന്റെ മുകളിലുള്ള ആളുകൾക്ക് ദാ ഈ ഹൈഡ്രജന്റെ മുകളിലുള്ള ആളുകൾക്ക് ഹൈഡ്രജന്റെ മുകളിൽ വരുന്ന ഈ പൊട്ടാസ്യം സോഡിയം കാൽസ്യം അങ്ങനെ വന്നിട്ട് ഈ പി ബി വരെയുള്ള ആളുകൾ ഇവർക്ക് എന്ത് ചെയ്യാം ഇവർക്ക് അതായത് ജലവുമായോ അല്ലെങ്കിൽ ആസിഡുമായോ പ്രവർത്തിച്ച് ജലവുമായോ ആസിഡുമായോ പ്രവർത്തിച്ച് ഈ ജലത്തിലുള്ള അല്ലെങ്കിൽ ആസിഡിലുള്ള ഹൈഡ്രജനെ എന്ത് ചെയ്യാം ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവുണ്ട് അതായത് ഈ ഈ ആളുകൾക്ക് ഈ ഹൈഡ്രജന്റെ മുകളിലുള്ള ആളുകൾക്ക് ജലവുമായോ അല്ലെങ്കിൽ ആസിഡുമായോ പ്രവർത്തിച്ച് ഹൈഡ്രജനെ എന്ത് ചെയ്യാം ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവുണ്ട് ഹൈഡ്രജന് പുറത്തുവിടാനുള്ള കഴിവുണ്ട് പക്ഷേ ഇതിന് താഴെയുള്ള ആൾക്കാരിൽ ഇവർക്ക് എന്തില്ല ഇവർക്ക് ഇവരൊരിക്കലും വാട്ടറുമായിട്ടോ അല്ലെങ്കിൽ ആസിഡുമായിട്ടോ പ്രവർത്തിച്ച് ഹൈട്രജനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവ് ഇവർക്കില്ല ഇവർക്ക് ഹൈഡ്രജൻ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവ് ഇവർക്കില്ല ഈ കോപ്പർ സിൽവറ് ഗോൾഡിന് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഹൈഡ്രജന്റെ മുകളിലുള്ള ആളുകൾക്ക് വാട്ടറുമായിട്ടോ ആസിഡുമായിട്ടോ പ്രവർത്തിച്ച് ഹൈഡ്രജനെ ഡിസ്പേസ് ചെയ്യാനുള്ള കഴിവുണ്ട് കുറച്ചും കൂടി ആണ് ഈ ആളുകൾ വളരെ റിയാക്റ്റിവിറ്റി കുറഞ്ഞ ആൾക്കാരാണെന്ന് മനസ്സിലാക്കുക അപ്പൊ ഹൈഡ്രജൻ ഒരു മാർജിനാണ് ആണ് ഓക്കെ